പ്രകാരം ഒരു വ്യക്തിയുടെ ആദ്യ വിദ്യാലയം അവൻ്റെ വീടാണ്. ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ കൊണ്ട് അവൻ വിദ്യാലയത്തിലേക്ക് പഠിക്കുന്നു. പിന്നെ അവന് വിദ്യാലയമാണ് അവൻ്റെ വീട്. അവിടുത്തെ അധ്യാപകരാണ് അവൻ്റെ അമ്മമാരും. നാം വീട്ടിൽ ചിലവഴിക്കുന്നതിന് ഇരട്ടി സമയം നാം വിദ്യാലയത്തിൽ ചിലവഴിക്കുന്നുണ്ട്. നാം അറിയാതെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാലയ മുത്തശ്ശിയെ ഓരോ നിമിഷവും മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുത്തശ്ശി നമ്മെ തിരിച്ചും ജീവനതിലെയും സ്നേഹിക്കുന്നുണ്ട്. ഒരു പഴുത്തു വിളഞ്ഞ് പാകമായ മാധുര്യമേറുന്ന മാമ്പഴത്തെ പോലെ നമ്മെ വിജ്ഞാനവും സംസ്കാരവും മാനുഷ്യ സ്നേഹവുമുള്ള ഒരു നല്ല വ്യക്തിയാക്കി മാറ്റി പുതുമയുടെ വ്യത്യസ്തയാർന്ന ഒരു ലോകത്തേക്ക് നമ്മുടെ വിദ്യാലയ മുത്തശ്ശി നമ്മെ കൈപിടിച്ചുയർത്തുന്നു. ആ അമ്മ ചുവരിൽ തലോടുമ്പോൾ ഈ ലോകത്ത് അധികം കിട്ടാൻ പ്രയാസമുള്ള എന്തോ ഒന്ന് നാം നേടിയെടുത്തു എന്നൊരു അനുഭൂതി ഉണ്ടാകും. അതാണ് സ്നേഹം, ഉള്ളറിഞ്ഞുള്ള പരിശുദ്ധമായ നിഷ്കളങ്കമായ സ്നേഹം. പക്ഷേ ഈ കോവിഡ് മഹാമാരി കാലത്ത് നമുക്ക് ആ സ്നേഹം അനുഭവിക്കാനാവുന്നില്ല. ആ അമ്മ മുത്തശ്ശിക്ക് തൻ്റെ കുഞ്ഞു കുരുമ്പുകളുടെ കുസൃതികൾ കണ്ടറിയാനും ആവുന്നില്ല. ഈ വിശാലമായ ലോകത്തുള്ള ഓരോ ജനങ്ങളും ഈ മഹാമാരിക്കാലത്ത് ഓരോ വിധത്തിൽ വിഷമിച്ചിരിക്കുന്നു. നാം എവിടെ നിന്നാണോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ കൊണ്ട് വിദ്യാലയത്തിലേക്ക് പടികയറിയത്, അവിടെ തന്നെ നാം വീണ്ടും ഭീതിയുടെ നടുവിൽ എത്തി നിൽക്കുന്നു. ഒന്ന് സമാധാനത്തോടെ ശ്വസിക്കാനുള്ള അനുവാദം പോലും നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും മുഖമൂടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. അതിജീവിക്കാൻ നമുക്ക് കഴിവുണ്ട്. അതിനെ എങ്ങനെ ഒരു ചരാചരത്തിന് പോലും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ നിയന്ത്രിക്കുക എന്നതിലാണ് നമ്മുടെ വിജയം. ഇപ്പോൾ നമ്മുടെ പഠനമെല്ലാം തീർത്തും വീടുകളിലാണ്. നമുക്ക് സ്കൂളുകളിൽ കിട്ടുന്ന അച്ചടക്ക ബോധവും കൃത്യനിഷ്ഠതയും എളിമയും ഒന്നും നമുക്ക് വീടുകളിലുള്ള പഠനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. നാം ഇപ്പോൾ ചെയ്യേണ്ടത് കോവിഡ് കാലത്ത് വീടൊരു വിദ്യാലയമാക്കി മാറ്റണം. നമ്മുടെ കലയും കഴിവും വിനോദവും വിജ്ഞാനവും എല്ലാം ഈ മഹാമാരിക്കാലത്ത് നാം പരിപോഷിപ്പിക്കണം. നമ്മുടെ അധ്യാപകർ നമ്മെ വളരെയധികം കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. അതിനെ വില നൽകി നാം അവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ കഴിവിനെയും കലയെയും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മഹാമാരിക്കാലം ഒരു ആഘോഷമാക്കി മാറ്റണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കോവിഡ് കാലം വീടൊരു വിദ്യാലയമാക്കി മാറ്റാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.